പല ജനറൽ ആശുപത്രികളിലെ പുതിയ ഒ പി ടിക്കറ്റ് കൗണ്ടർ കോവിഡ് രോഗികളുടെ അരികിലേക്ക് മാറ്റിയത് തുകളക് പരിഷ്കാരമാണെന്ന് യു ഡി എഫ്. കോവിഡ് രോഗികളുടെ സമീപത്തേക്ക് കൗണ്ടർ മാറ്റിയതോടെ രോഗം പടരുന്നതിന് ഇത് കാരണമാകുമെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത്. പാലാ ജനറൽ ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിൽ കോവിഡ് ആശുപത്രി കെട്ടിടത്തിൽ ചികിത്സ കഴിയുന്ന രോഗികളുടെ അടുക്കലേക്ക് ഒ പി ടിക്കറ്റ് കൗണ്ടർ മാറ്റിയ നടപടിക്കെതിരെയാണ് യു ഡി എഫ് രംഗത്ത് വന്നത്. നഗരസഭ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചുള്ളാനിയുടെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ആശുപത്രി കൗണ്ടർ സന്ദർശിച്ചാണ് പ്രതിഷേധം വ്യക്തമാക്കിയത്. രണ്ട് ജീവനക്കാർ മാത്രമാണ് ഇവിടെയുള്ളത്. അതിനാൽ നൂറുകണക്കിന് രോഗികളാണ് ക്യൂ നിന്ന് വലയുന്നത്. ഒ പി ടിക്കറ്റ് എടുത്തവർ രോഗികളുടെ സമീപത്തോടെ വേണം ഡോക്ടറെ കാണാൻ ഒ പി വിഭാഗത്തിലേക്ക് എത്തേണ്ടത്. ഇതുമൂലം ആശുപത്രി ചികിത്സയ്ക്ക് എത്തുന്ന സാധാരണ രോഗികൾ കോവിഡ് രോഗബാധയുടെ ഭീഷണിയിലാണെന്ന് പ്രൊഫസർ സതീഷ് ചുള്ളാനി പറഞ്ഞു. എത്രയോ ആളുകളാണ് അവിടെ ക്യൂ നിൽക്കുന്നത്, നിരവധി ആളുകളാണ്. രാവിലെ 100ഓ 150ഓ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുക. ആകെ ടിക്കറ്റ് കൊടുക്കാൻ കൗണ്ടറിൽ 2 പേരാണ് ഉള്ളത്. 2 പേരെ കൊണ്ടാണെങ്കിൽ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ തിരിച്ചു പോകുമ്പോൾ രാത്രിയാകും. ഒട്ടേറെ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, പാവപ്പെട്ട രോഗികളാണ്. മാത്രമല്ല, അതിനേക്കാൾ വളരെ ഗൗരവമായ വിഷയം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ ഈ സൈഡ് മുഴുവനും കോവിഡ് ആശുപത്രിയാണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം കുട്ടികളടക്കം പ്രായമുള്ളവരടക്കം എല്ലാവരും വരേണ്ടത് ടിക്കറ്റ് എടുത്ത് ഈ ഇടനാഴിയിൽ കൂടി കടന്നു വന്ന് വേണം ആശുപത്രിയിലേക്ക് പോകാനായിട്ട്. ഇവിടെ കോവിഡ് ആശുപത്രി നിരവധി രോഗികളാണ്. നമ്മൾ കോവിഡ് കാലത്ത് നിയന്ത്രണങ്ങൾ പാലിക്കണം, അകലം പാലിക്കണം എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഇവിടെ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഈ ഗവൺമെൻറ് ആശുപത്രിയിലെ ഉന്നതന്മാർ, മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഒരു കൃത്യ വിലോപം നടത്തിയിരിക്കുന്നത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. പാലാ ജനറൽ ആശുപത്രിയിലെ കാർഡിയോളജി ഡോക്ടറെ താലൂക്ക് ആശുപത്രിയായ കാഞ്ഞിരപ്പള്ളിയിലേക്ക് സ്ഥലം മാറ്റിയതിനെതിരെയും യു ഡി എഫ് പ്രതിഷേധിച്ചു. വാർത്തകൾ വരാറുണ്ട്. എല്ലാം ചെയർമാൻ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ എല്ലാ സന്ദർശനമാണ്. പക്ഷേ ഇതുവരെയും ഈ ഹോസ്പിറ്റലിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് യാതൊരു പരിഗണനയും കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്കറിയാം, ഹൃദ്രോഗ വിദഗ്ധൻ ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി, ഇങ്ങോട്ടാ പോയത് കാഞ്ഞിരപ്പള്ളിയിലേക്കാണ്. ഇതുവരെയായിട്ട് അദ്ദേഹത്തെ ആ ഡോക്ടറെ ഒന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ലാബുകളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിച്ചും നിരവധി ചികിത്സാ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കിയും സ്വകാര്യ സേവനങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും യു ഡി എഫ് ആരോപിച്ചു. ചികിത്സയ്ക്കെത്തുന്ന പാവപ്പെട്ട രോഗികളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കുമെന്ന് പ്രൊഫസർ സതീഷ് ചുള്ളാനി പറഞ്ഞു. കൗൺസിലർമാരായ വി സി പ്രിൻസ്, ജോസ് എഡേട്ട്, മായ രാഹുൽ, ലിസിക്കുട്ടി മാത്യു, ആനി ബിജോയ്, സി ജി ടോണി എന്നിവരും പ്രൊഫസർ സതീഷ് ചുള്ളാനിക്കൊപ്പം എത്തിയിരുന്നു. സ്റ്റാർവിഷൻ ന്യൂസ്, പാല.